രവീഷ്നാഥ് ഡയറക്റ്റ് ചെയ്ത സമാധാന പുസ്തകം എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കാണാൻ പോവാം. വായിക്കാറുണ്ടോ? എനിക്ക് കവിതയെക്കാളും കൂടുതൽ ഇഷ്ടം കഥയും നോവലും ഒക്കെയാണ്. ഇംഗ്ലീഷ് അല്ലേ, അപ്പൊ ഇങ്ങനെ മനസ്സിലാവും. ഫോട്ടോ കണ്ടാ പോരെ, എന്തിനാ മനസ്സിലാക്കണേ? മുട്ടൻ പീസ ഫുൾ ഹെക്ഡ് നോക്കിയെന്ന് കാര്യം സാധിക്കാണ്. നമുക്കൊരു ഗെയിം കളിച്ചാലോ? നിങ്ങളുടെ പത്തിങ്ങത 20 പകരം നമുക്ക് 200 ഉണ്ടാക്കാം. നരസിംഹത്തിന്റെ റിലീസ് പോലെ ഉണ്ടല്ലോടാ. കൂടെ നിന്നാ മതി, ഒരൊറ്റ പ്രാവശ്യം കണ്ടാ മതി. അതെന്നെ നീ എടുത്തോ. സാറിന് ഇവിടുന്ന് ഇൻഫോർമേഷൻ കിട്ടിയ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്ക് ഉണ്ട്. ഗെയിം കഴിഞ്ഞോ സാറേ? ഇല്ലില്ല, ഇനി ഗെയിമിന്റെ സെക്കൻഡ് ഫേസ്. എടാ മുത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ ഉള്ളവരും ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല എന്ന് പറയായിരുന്നു. പ്രത്യേകിച്ച് ബോയ്സ്. മറ്റടുത്ത പണിയാണെങ്കിലേ അപ്പൂ. സ്കൂൾ കാലഘട്ടത്തിലെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു കഥയാണ് സമാധാന പുസ്തകം. അപ്പൊ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഞാനേന്നും പറഞ്ഞിട്ട് ഒരു സിനിമ വാരിക ഇറങ്ങും. അപ്പൊ ആ സിനിമ വാരിക വരുമ്പോൾ കണ്ടിട്ടുണ്ട്, എല്ലാരും പെട്ടെന്ന് പിന്നെ മേടിക്കും. മേടിച്ചിട്ട് ആദ്യം നോക്കുന്നത് ആ നടുക്കത്തെ പേജാണ്. അപ്പൊ നടുക്കത്തെ പേജിൽ ആ പിന്നോട് കൂടി ചേർന്നിട്ട് എപ്പോഴും ഒരു സെക്സി ആയിട്ടുള്ള ഒരു ഗേളിന്റെ പടമായിരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ഷോർട്ട് പാൻറ്റൊക്കെ ആയിട്ട് കാലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു പടം. അപ്പൊ എല്ലാവരും ആദ്യം വാങ്ങിച്ചിട്ട് അതായിരിക്കും നോക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കാണും ഈ പിള്ളേർക്ക് ഈ വാരിക കാണുമ്പോൾ. അപ്പൊ അതേപോലെ ഉള്ള ഒരു കഥയൊക്കെ മെനഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ് ഈ സമാധാന പുസ്തകം എന്ന് പറയുന്നത്. അതിന് കുറെ രസകരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിജു വിൽസൺ, മാത്യു തോമസ്, ലിയോണ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ സിനിമയിൽ കുറച്ച് കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേര് നമുക്ക് നോക്കാം. ഇത് നോക്കിയതിൽ ഇർഫാൻ, ധനുഷ്, മീനാക്ഷി. സമാധാന പുസ്തകം എന്ന് പറഞ്ഞ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് രവീഷ് നാഥാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും.